നമസ്കാരം. മറുനാടും മലനാടും എല്ലാവർക്കും സ്വാഗതം. സ്ത്രീക്ക് സ്ത്രീ എന്ന പദം ഒരർത്ഥത്തിലും പരിമിതിയെയല്ലെന്ന് തെളിയിച്ച ഒരു ധീര വനിതയെ നമുക്കിനി പരിചയപ്പെടാം. അജിത. സ്ത്രീ എന്നത് കുടുംബത്തിൻ്റെ കെട്ടുപാടിൽ തളയ്ക്കപ്പെടേണ്ടവളാണെന്ന് കരുതുന്ന നമ്മുടെ സമൂഹത്തിൽ തൻ്റെ കഴിവുകൾ സമൂഹത്തിന് മുന്നിൽ പ്രകടിപ്പിച്ച് പ്രശസ്തരായവർ ധാരാളമുണ്ട്. അപ്രശസ്തരായവരാണ് അധികവും. ഒറ്റപ്പെടലിൽ നിന്ന് കരുത്താർജിച്ച് സ്വയം ജീവിതം കരുപ്പിടിപ്പിച്ച് ഉന്നതങ്ങളിലെത്തിയ ഒരു ധീര വനിതയാണ് ഇത്. പേര് അജിത. എല്ലാവരും ഉണ്ടായിട്ടും അനാഥയെപ്പോലെ തൻ്റെ 21-ാം വയസ്സിൽ ഒമാനിലെത്തി സ്വന്തം പ്രയത്നത്താൽ ബിസിനസ് രംഗത്ത് പ്രശസ്തയായ സ്ത്രീരത്നമാണ് അജിത. അറൗണ്ട് ഒരു 10 ഇയറോളം ഞാൻ ജോലി ചെയ്തു. ജോലി ചെയ്തെങ്കിൽ തന്നെ സ്പോൺസർഡ് അണ്ടറിൽ സ്വന്തമായിട്ട് തന്നെ. പക്ഷേ ഇപ്പോൾ ഒരു 2005 മുതൽ സ്വന്തമായിട്ട് കമ്പനി തന്നെ തുടങ്ങുന്നുണ്ട്. തുടങ്ങി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓതറൈസ്ഡ് സിഗ്നേച്ചറോട് കൂടിയിട്ട് ഇൻവെസ്റ്ററാണ്. ഇവിടെയും ഉണ്ട്, ദുബൈയിലും ഉണ്ട്, രണ്ട് സ്ഥലത്തും വിസ ഹോൾഡറാണ്. ഒമാനിലും ദുബായിയിലും ബിസിനസ് ഉണ്ട് ഇവർക്ക്. കാർഗോ ബിസിനസ്സിലും ഇന്റീരിയർ ഡിസൈനിങ്ങിലും ഫർണിച്ചർ ബിസിനസ്സിലും അജിത വിജയങ്ങൾ കൊയ്തുകൊണ്ടേയിരിക്കുന്നു. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് നാട് വിട്ടു പോവുക എന്നുള്ളതും. അങ്ങനെ ഇവിടെ വന്ന് പെട്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്പോൺസർ ആയിരുന്നു എനിക്ക്. ഷീസ് റൈറ്റ് നൗ ഇപ്പോഴും നല്ല ഒരു സ്ത്രീയാണ്. അവരുടെ കൂടെ വന്നത് പിന്നെ അവരുടെ ബിസിനസ്സിലായിരുന്നു സ്റ്റാർട്ടിങ് തുടക്കം. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല മനുഷ്യരുണ്ടായി ഇവിടെ. അവരുടെയൊക്കെ ഇടയ്ക്ക് അവരുടെയൊക്കെ ഹെൽപ്പ് സപ്പോർട്ട്, പിന്നെ അതിലൊക്കെ ഉപരി ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. വല്ലാണ്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവരും ദൈവത്തെക്കുറിച്ച് കേട്ടറിയുമ്പോൾ ഞാൻ ദൈവത്തെ തൊട്ടറിയുകയാണ് ഓരോ നിമിഷവും. പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴ സ്വദേശിയാണ് ഇവർ. കുട്ടിക്കാലത്തു തന്നെ അച്ഛൻ മരിച്ചു. അമ്മ അജിതയെയും സഹോദരനെയും ബുദ്ധിമുട്ടുകൾക്കിടയിലും നന്നായി വളർത്തി. കുടുംബത്തിൻ്റെ ചട്ടക്കൂടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റുന്നത്. ഒരു കുടുംബത്തിൻ്റെ ചട്ടക്കൂടാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ ആകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചില്ല കേട്ടോ. ഒരു നല്ല ഭാര്യ, നല്ല മക്കളുടെ അമ്മ, നല്ലൊരു കുടുംബത്തിലെ നല്ലൊരു കുടുംബിനിയായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച എന്നെ ഒരു ഈ വഴിയിലേക്ക് എത്തിച്ചത് ഒരു പക്ഷേ ഒരു വിവാഹം തന്നെയാണ്. വിവാഹത്തിന് ശേഷമുണ്ടായ ചില വിഷമങ്ങളാണ് അജിതയെ മസ്കറ്റിലെത്തിച്ചത്. 10 വർഷത്തോളം പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തു. 2005 സ്വന്തം ബിസിനസ് തുടങ്ങിയത്. ഇവിടെ വന്ന് ഏതാണ്ട് ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏതാണ്ട് ഒരു സെറ്റിലായ അവസ്ഥയിലേക്ക് വന്നിരുന്നു. അത്യാവശ്യം എനിക്കിവിടെ ജീവിക്കാം, അല്ലെങ്കിൽ ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം മുമ്പോട്ട് പോകും എന്നെനിക്ക് തോന്നിയിരുന്നു 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ. പിന്നീട് ധാരാളം സുഹൃത്തുക്കൾ, ഞാൻ പറഞ്ഞില്ല, നന്മകൾ ഒരുപാട് എന്നെ തേടി വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കാം. പിന്നെ ഇവിടുത്തെ ആൾക്കാർ, അവരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല മനുഷ്യരാണ്. ഒരുപാട് പേരുടെ സപ്പോർട്ട് എനിക്കുണ്ട്. എനിക്ക് നമ്മളുടെ നാട്ടുകാരെ, അതായത് ഇന്ത്യക്കാരെക്കായാലും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ ഇവിടുത്തെ ഒമാനികൾ മാത്രമാണ് എന്നെ. അത് ഇപ്പോഴും, അത് എന്ത് തന്നെ വേണമല്ലോ, ഒരു മെന്റലി സപ്പോർട്ടായാലും ഫിനാൻഷ്യലി സപ്പോർട്ടായാലും അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. സ്ത്രീക്ക് സ്ത്രീ എന്ന പദം ഒരു പരിമിതിയല്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അജിത. ഇപ്പൊ നമ്മളൊരു പുരുഷൻ ഉപേക്ഷിച്ചു പോയി, പെട്ടെന്ന് പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ എന്നെ ഭരിക്കാൻ ഒരു പുരുഷൻ വേണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പോയി കൈയെ പിടിച്ചോണ്ട് വരാൻ പറ്റുന്നതല്ല അല്ലേ. ഇത് ജീവിതമാണ്. അപ്പൊ അതിന്റെ ജീവിതത്തിലെ റിയാലിറ്റി, നമ്മൾ ഈ ഒരു റിയാലിറ്റി ഷോ ഒന്നും അല്ല ഇപ്പോൾ ഉള്ളത്. ജീവിതം സത്യമാണ്. ആ സത്യത്തെ മനസ്സിലാക്കി എപ്പോഴൊക്കെ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴൊക്കെ നമ്മൾക്ക് ജീവിതത്തോട് സറണ്ടർ ആകേണ്ടി വരുന്നു. അവിടെ പുരുഷനോ സ്ത്രീയോ അല്ല ഉള്ളത്, വ്യക്തിബന്ധങ്ങളാണുള്ളത്. ഒരു പുരുഷൻ ഉപേക്ഷിച്ചു പോയ, അല്ലെങ്കിൽ മരിച്ചു പോയ ഒരു സ്ത്രീ, പുരുഷൻ വരുന്നത് വരെ ഞാൻ ഭരിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഉറങ്ങിക്കിടക്കാനൊന്നും പറ്റില്ല. പറ്റുമോ? അവൾക്ക് ആഹാരം വേണം, വസ്ത്രം വേണം, സമൂഹത്തിലവള് മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കണം. അപ്പൊ അവള് ജോലി ചെയ്തേ മതിയാവുള്ളൂ. ഒറ്റയ്ക്ക് ജീവിതം കെട്ടിപ്പടുത്ത ഇവരുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് തന്നെ
ഉചിതമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ദുബൈക്കായാലും സലാലക്കായാലും അങ്ങനെ ലോങ് റൂട്ടൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇവിടെയൊക്കെയും എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരാൾ നിർത്തി തടഞ്ഞു നിർത്തിപ്പോലും നമ്മളെ അനാവശ്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ നമ്മൾക്കൊരു കമൻറ്റ് പോലും കേൾക്കേണ്ടി വന്നിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നുമില്ല, ഇങ്ങോട്ട് ആരും പറയാനും വരുന്നില്ല. എന്തായാലും നാട്ടിനേക്കായാലൊക്കെയും മര്യാദ ഈ സ്ഥലത്തിന് തന്നെയുണ്ട്, ഈ നാടിനുണ്ട്. അതെനിക്ക് അടിവരയിട്ട് തന്നെ പറയേണ്ടി വരും. ഒരു ബിസിനസ് സംരംഭക എന്നതിനുപരി ഒരു സാമൂഹ്യ പ്രവർത്തകയും സേവന പ്രവർത്തകയുമാണ് ഇവർ. എന്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങളെയൊക്കെ അത്യാവശ്യമൊക്കെ നന്നായി നോക്കുന്നുണ്ട്. ഇനിയും സമൂഹത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. സമൂഹത്തിൽ ഒറ്റ അതും റിയലായിട്ട് ഒറ്റപ്പെടുന്നവരുണ്ടാവും, ശരിക്കും വേദനിക്കുന്നവരുണ്ടാവും. വിദ്യാഭ്യാസം ഇല്ലാത്ത നല്ല കഴിവുള്ള കുട്ടികളുണ്ട്, അവരെ പഠിപ്പിക്കാനെ കൊണ്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. വൃദ്ധർക്കും കുട്ടികൾക്കും ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ പലർക്കും താങ്ങും തണലുമായി മാറാൻ അജിതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളിലൂടെ ഇവർ ദൈവത്തെ തൊട്ടറിയുന്നു. അപ്പൊ ഞാൻ മാത്രമല്ല, എനിക്കുള്ളത് സമൂഹത്തിന്റെയും കൂടെയാണ്. ഞാൻ ഒരുപാട് പേർക്ക് എന്നെയും കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് സാലറി കൊടുക്കാൻ പറ്റിയ ഒരു ഒരു സ്ഥാപനമുണ്ട്. ഒപ്പം തന്നെ പല അച്ഛനും അമ്മയും ഇല്ലാത്ത അവരെ ഞാൻ അനാഥരെന്ന് ഒരിക്കലും പറയില്ല. കാരണം അനാഥത്വം അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അനാഥരല്ലാത്ത എനിക്കായിട്ടുള്ള കുറച്ച് മക്കളെ ദൈവം തന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് ജീവിച്ചേ മതിയാവുള്ളൂ. അതെൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ്. പിന്നെ എന്താ പറയുക, വാർദ്ധക്യത്തിലേക്ക് പോകുന്ന കുറേ പേരുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ശരിക്കുമുള്ള പാഠം എൻ്റെ അമ്മ തന്നെയാണ്. വളരെ ചെറുപ്പത്തിലെ തന്നെ എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചിരുന്നു, പിന്നെ ഒരു ബ്രദറും അമ്മയും. വിവാഹ സമയം വരെ ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് ഞാൻ കുറച്ച് കരഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ കരച്ചിലൊന്നുമില്ല. ഇപ്പൊ ആ കരച്ചിലൊക്കെ വളരെ ലൈക്ക് ബട്ടർഫ്ലൈ, ഫ്ലൈയിങ് നൗ. ഒരു ബഹുമുഖ പ്രതിഭയാണ് അജിത. ഡ്രസ് ഡിസൈനിങ്, തയ്യൽ, ചിത്രരചന, കവിതാരചന എന്നിവയിൽ വളരെ തൽപരയാണ് ഇവർ. സ്വന്തം പുസ്തകം കേരളത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. എഴുത്തിന്റെ ലോകം എനിക്കിഷ്ടമാണ്. പിന്നെ കുറേ വായിക്കും. വായനയുടെ ലോകം അത് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റിച്ചിങ് അത് ഭയങ്കര ഇഷ്ടമാണ്. പെയിൻറ്റിങ് അതിഷ്ടമാണ്. ഡ്രസ്സിലൊക്കെ പെയിൻറ്റ് ചെയ്യുക, നന്നായി സ്റ്റിച്ച് ചെയ്തിടുക, ഇതൊക്കെ ഇഷ്ടം. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒമാൻ എന്ന രാജ്യം വലിയ പരിഗണനയാണ് തന്നോട് കാട്ടിയതെന്ന് അജിത പറയുന്നു. നമ്മൾ ഒന്നാമതൊരു ഇൻവെസ്റ്ററാണ്. ആ ഇൻവെസ്റ്റർ എന്ന നിലയിൽ മാത്രമല്ല, ഒരു സ്ത്രീ എന്ന നിലയിലും അവർ ഭയങ്കര റെസ്പെക്റ്റ് തരാറുണ്ട്, സപ്പോർട്ട് തരാറുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ ബിസിനസ് ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, ഇൻവെസ്റ്ററാണ്. ഈ ഒരു തലത്തിലൊക്കെ ഇവിടെ ആയാലും ദുബൈയിലായാലും, പക്ഷേ ഇവിടുത്തേനെക്കായാലും കുറേ കൂടെ ദുബൈയെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ദുബൈ കുറേ കൂടെ നല്ലതാണ്, ഇവിടെ അല്ലാന്നല്ല. പക്ഷേ എനിക്ക് ഇവിടെ ജീവിക്കാനാണ് ഇഷ്ടം. ഒമാനി ജീവിക്കാൻ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എനിക്ക് പ്രിയപ്പെട്ടവരായിട്ട് ഒരുപാട് പേരുണ്ട്. ഒപ്പം എന്തോ ഞാനിവിടെ കുറേ കാലമായിട്ട് ഇപ്പോൾ ചെറുപ്പം മുതൽ വന്നതുപോലെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഒമാനാണ് എനിക്കിഷ്ടം. എല്ലാം കൊണ്ടും ഒമാൻ നല്ലൊരു സ്ഥലമാണ്. ഒരു സ്ത്രീക്ക് മാനവും അഭിമാനവും സംരക്ഷിച്ച് തന്നെ അവൾ കൂടെ അത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്ഥലം ഇതാണ്. ആരും നമ്മളെ ഇങ്ങോട്ട് വന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കൂല, നമ്മൾ അങ്ങോട്ട് പോകാതിരുന്നാൽ. തന്റെ ബാല്യകാല സുഹൃത്തുക്കളെ ഇന്നും ഓർമ്മിക്കുകയും അവരുമായി ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നതിൽ അജിത ശ്രദ്ധാലുവാണ്. ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് എനിക്ക്. എൻ്റെ ബാല്യം മുതലുള്ള കുറേ നല്ല സുഹൃത്തുക്കളുടെ മധ്യത്തിലാണ് ഞാൻ ജീവിച്ചത്. അവരൊക്കെ ഇന്നും എൻ്റെ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ പോകുന്നുണ്ട്. ഒരു കുറച്ച് പേര് അഹമ്മദാബാദിലുണ്ട്. ഒരു സുധ, ഒരു വിജയകുമാരി, പിന്നൊരു മനസ്സിൽ മായാതെ നിൽക്കുന്ന ഇവർ രണ്ടുപേരാണ് എൻ്റെ ബാല്യകാലം മുതൽ. ഒരിക്കലും മാറൂല. ഒരു നല്ല എഴുത്തുകാരിയും വായനക്കാരിയുമായതിനാലാവണം ചിലപ്പോഴൊക്കെ അജിതയുടെ സംസാരത്തിൽ അറിയാതെ ഫിലോസഫി കടന്നു വരും. നമ്മളുടെ അല്ലാത്ത തെറ്റിൽ ഒറ്റപ്പെടൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഒറ്റപ്പെട്ടെന്ന് തോന്നുന്നത്. ഭർത്താവിൻ്റെ പ്രണയം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മോശമായ ആ ഒരു ജീവിത ചുറ്റുപാടിൽ നമുക്ക് ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ആ സമയത്താണ് ഈ ഒറ്റപ്പെടൽ കൂടുതലുണ്ടാവുക. അച്ഛനും അമ്മയും അകന്നു പോകുക എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റപ്പെടലല്ല, ഹൃദയത്തോട് ചേർന്നവർ അല്ലെ ശരീരത്തോട് ചേർന്നവർ അകലുമ്പോഴാണ് ഒറ്റപ്പെടലെന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സ്ത്രീ ആയാലും ഒറ്റപ്പെടുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പരസ്പരം കുറ്റപ്പെടുത്താതെ സ്വയം നമ്മൾ കരുത്താർജിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക. അത്യാവശ്യം ജീവിതമാർഗം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കുക. നമ്മൾ വഴിപഴച്ച് പോവുകയല്ല വേണ്ടത്. നമ്മുടെ യാത്രയ്ക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതിനെയൊക്കെ വെട്ടിമാറ്റാനും അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിക്കാനും നിൽക്കാതെ നമ്മളുടെ യാത്രയിൽ അനുകൂലമായത് മാത്രം നമ്മൾ നേടിയെടുക്കുക. അതിലൂടെ സ്ത്രീക്ക് തീർച്ചയായിട്ടും നല്ല നിലയിൽ എത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ധാരണ. എൻ്റെ ഗുരു എൻ്റെ അമ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അച്ഛനില്ലാതെ ഞങ്ങളെ രണ്ട് മക്കളെ വളർത്തിയത് നല്ല ആത്മാഭിമാനത്തോടും ആത്മധൈര്യത്തോടും കൂടിയാണ്.
അതൊരു വലിയ പുസ്തകമാണ്. എനിക്ക് ഇന്ന് വായിച്ചു തീർക്കാൻ കഴിയാത്ത ഒരു പുസ്തകമാണ് എൻ്റെ അമ്മ എനിക്ക്. അത് ഞാൻ ഇനി എത്ര എഴുതിയാലും ഇനി ഏതൊക്കെ പുസ്തകങ്ങൾ വായിച്ചാലും എൻ്റെ അമ്മയെ വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അമ്മയാണ് തൻ്റെ ഗുരുവെന്നും അമ്മ വായിച്ചു തീരാത്ത പുസ്തകമാണെന്നുമുള്ള അജിതയുടെ നിരീക്ഷണം ഒരു തത്വചിന്ത തന്നെയാണ്. തിരിഞ്ഞു നോക്കുമ്പോഴേ എനിക്ക് മുൻപിലായാലും പിൻപിലായാലും തിരിഞ്ഞു നോക്കിയാലും എങ്ങനെയും എൻ്റെ ജീവിതത്തെ ഒന്നായിട്ടേ ഞാൻ കണക്ക് കൂട്ടുന്നുള്ളൂ. ഐ ആം സക്സസ്. ആ ഒരു ഇന്റേണൽ കോൺഫിഡൻസ് ഇനി ബാക്കിയുള്ള ജീവിതവും ജീവിച്ചു തീർക്കാൻ അത് മതി എനിക്ക്. ഒറ്റപ്പെടലിൽ നിന്നും കരുത്താർജിച്ച പലതും ബോധപൂർവം മറന്നുകൊണ്ട് ശക്തി സംഭരിച്ച ദൈവഭക്തയായ ദൈവത്തെ തൊട്ടറിഞ്ഞ അനേകം പാപങ്ങൾക്ക് അത്താണിയായ ഈ സ്ത്രീരത്നം തീർച്ചയായും ബഹുമാനിക്കപ്പെടേണ്ടവളും മാതൃകയാക്കപ്പെടേണ്ടവളുമാണ്. കേൾവിക്കപ്പുറമുള്ള കേൾവികൾ, കേട്ടതിനപ്പുറമുള്ള കേൾവികൾ, കണ്ടതിനപ്പുറമുള്ള കാഴ്ചകൾ കാത്തിരിക്കാം. അടുത്ത വ്യാഴാഴ്ച വരെ ശുഭരാത്രി.